ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളെടുത്ത് കയ്യിലിങ്ങനെ വെക്കാം. ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കില്ലേ, ആ ഒരു വെള്ളം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ആ ഒരു വെള്ളം എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാമോ? അതായത് ഏകദേശം ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നമ്മളെ ഭൂമി കത്തിജ്വലിക്കുന്ന ഒരു തീക്കനൽ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കത്തിജ്വലിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭൂമിയിൽ ആൾറെഡി വെള്ളം ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റിയാലിറ്റി പറയാം. യഥാർത്ഥത്തിൽ ഭൂമിയിലെ വെള്ളം നമ്മളൊക്കെ ഉണ്ടാകുന്നതിന്, ഈ ഒരു ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വെള്ളം എങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് വന്നു, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു നദിയും പുഴയും കരയും കായലൊക്കെ ആയിട്ട് എങ്ങനെ മാറി, നമ്മളിന്ന് വെറുതെ അലങ്കൂലമാക്കി അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാരണം ഗ്ലോബൽ വാർമിംഗിൽ ഒരു ചെറിയ കൂടി ഇങ്ങനെ റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജലം, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ക്രേസി ആയിട്ടുള്ളൊരു ഫാക്ട് തന്നെയാണ്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ഇപ്പോൾ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. യെസ്, നമ്മൾ പറഞ്ഞു വന്നത് വെള്ളം എങ്ങനെ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു വെള്ളം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സൂര്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അതായത് 4 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഭൂമിയും സൂര്യനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു വെള്ളം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കും, നീലഗ്രഹം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ നീലഗ്രഹം എന്ന് നമ്മൾ എർത്തിനെ വിളിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഭൂമിയുടെ 75% വാട്ടർ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഭൂമിയുടെ 75% വാട്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ഫാക്ട് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. സോ അതെന്താണെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഭയപ്പെടും. ഇപ്പോഴത്തെ തന്നെ നിങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പിന്നെ പറയാം, ലാസ്റ്റിൽ പറയാം. അപ്പോൾ ഭൂമിയുടെ 75% വാട്ടർ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ ഭൂമിയിൽ എങ്ങനെ അറൈവ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. H2O ആണ് നമ്മുടെ വാട്ടർ എന്ന് നമുക്കറിയാം. H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ഇതാണ് നമ്മുടെ വാട്ടറായിട്ട് ഫോം ആവുന്നത്. അപ്പോൾ ഈ ഒരു H2O, ഈ ഒരു വെള്ളം എങ്ങനെ ഭൂമിയിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിഗ് ബാങ്ക് തിയറി അറിയാമല്ലോ. അതായത് ബിഗ് ബാങ്കിൽ കൂടിയാണ് നമ്മുടെ ഒരു പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അന്ന് ബിഗ് ബാങ്ക് നടക്കുന്ന സമയത്ത് അന്നത്തെ ആ ഒരു പൊട്ടിത്തെറിയിൽ അധികമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിൽ അധികം ഹൈഡ്രജൻസുകൾ ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിൽ. ആ ഒരു ബിഗ് ബാങ്കിൽ കൂടി ഒരുപാട് ഹൈഡ്രജൻസുകൾ ഇങ്ങനെ സ്പേസിൽ വന്നു. പക്ഷേ ഈ ഒരു ഹൈഡ്രജൻസുകൾ ഉണ്ടാകുന്നതിനൊക്കെ അത്ര എളുപ്പമല്ല നമ്മുടെ ഓക്സിജൻ മച്ചാൻ ഉണ്ടാക്കാനായിട്ട്. ഓക്സിജൻ മച്ചാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻസിലെല്ലാം ഫോം ആവണം. അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹീലിയം ഫോം ആവണം, അതിൽ നിന്നും നമ്മുടെ ബെറിലിയം ഫോം ആവണം, അതിൽ നിന്നും നമ്മുടെ ഓക്സിജൻ ഫോം ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജൻ കിട്ടത്തുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, അങ്ങനെ ഒരു ഓക്സിജൻ ഫോം ആവുന്നത് സൂപ്പർ നോവയിൽ കൂടിയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സൂപ്പർ നോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനും നമ്മുടെ എർത്തുമൊക്കെ ഉണ്ടായത് ഒരു സൂപ്പർ നോവയിൽ കൂടിയാണ്. ഒരു സൂര്യൻ പൊട്ടിത്തെറിച്ച് അതിൻ്റെ ക്ലൗഡ്സ്, അതിൻ്റെ ആ ഒരു പൊടിപടലങ്ങളും കല്ലും മണ്ണും ഇതെല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ സൂര്യനും നമ്മുടെ എർത്തും എർത്തിനു ചുറ്റിയുള്ള ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. സോ അതുപോലൊരു സൂപ്പർ നോവ ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഒരുപാട് ഓക്സിജൻ സെല്ലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഓക്സിജൻ സെല്ലും ഈ ഒരു പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ഹൈഡ്രജൻ സെല്ലും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു ഐസ് കട്ട് അല്ലെങ്കിൽ നമ്മുടെ H2O ആയിട്ട് മാറി എന്ന് പറയാം. ഐസ് കട്ട് എന്നല്ല, അതെൻ്റെ ഭാഷയിൽ പറഞ്ഞാണ്. സോ കുറച്ചൊരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ H2O ഫോമായി. ഈ ഒരു H2O ഫോമായിട്ട് നമ്മുടെ ഭൂമി അന്നത്തെ ആ ഒരു ടൈമിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് ഈ ഒരു H2O ഭൂമിയിൽ വന്നു. സോ ഭൂമിയിൽ വരുന്ന സമയത്ത് പകുതി അധികം എന്ത് ചെയ്യുന്നുണ്ട്, നീരാവിയായിട്ട് വേപ്പറായിട്ട് സ്പേസിലേക്ക് തന്നെ പോയി. അത് ഇന്നും സ്പേസിൽ തന്നെ 50% ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബാക്കി ഒരു 50% ഭൂമി കടിയിൽ, അത് ഭൂമിയുടെ ആ ഒരു ഏറ്റവും അടിയിൽ വന്നിട്ട് ഇന്നും തങ്ങി കിടക്കുന്നുണ്ട്. എച്ച് വെള്ളമായിട്ട് ഇന്നും കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ആ വന്ന സമയത്ത് ഒരു ഡൗട്ട് വേണം, നമ്മുടെ ഈ ഒരു H2O അന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അതിൻ്റെ 50% മാത്രം എന്തുകൊണ്ട് നീരാവിയായിട്ട് പോയി, സത്യം പറഞ്ഞാൽ മൊത്തം പോകണ്ടേ? അന്നത്തെ ആ ഒരു ടൈമിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു കത്തി ജ്വലിക്കുന്ന ഒരു പ്ലാനറ്റായിരുന്നു. സൂര്യനെ പോലെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനറ്റായിരുന്നു. സോ ആ ഒരു പ്ലാനറ്റിൽ എന്തുകൊണ്ട് എല്ലാം ഫുള്ളായിട്ട് നീരാവിയായിട്ട് പോകാതെ ഭൂമി കടിയിൽ വന്ന് കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളാണ്. അന്ന് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ടായിരുന്നു, കത്തി ജ്വലിക്കുന്ന ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ. സോ കത്തി ജ്വലിക്കുന്ന അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ഒരുപാട് പുകവടലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, പുകകൾ. അപ്പോൾ ഈ ഒരു പുകകളൊക്കെ കൂടെ തന്നെ നമ്മുടെ ഭൂമിയെ മൂടിയിട്ടുണ്ടായിരുന്നു, മൂടി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു 50% മാത്രം നീരാവിയായിട്ട് പോയത്. അന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു ജലം നമ്മുടെ ഭൂമിയിൽ വരില്ലായിരുന്നു. സോ ആ അറ്റ്മോസ്ഫിയർ നിന്നതിന് ശേഷം പകുതി നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പകുതി സ്പേസിലും പോയി വേപ്പറായിട്ട്. ഇതിനുശേഷം ഒരു 1000 കാലം അല്ലെങ്കിൽ 1000 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിർത്താത്ത രീതിയിൽ രാവുന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു. സോ അങ്ങനെ മഴ പെയ്ത് 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 ഒരു 1000 വർഷം കഴിഞ്ഞ സമയത്ത് ഭൂമിയിലെ കുഞ്ഞു കുഞ്ഞു കുഴികളും വലിയ വലിയ കുഴികളും ഓടകളും ചാലുകളും വലിയ 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 ഈ ഒരു കുഴി സ്ഥലങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഒരു വെള്ളപ്പൊക്കം തന്നെ ഭൂമിയിൽ ഉണ്ടായെന്നുള്ളൊരു കാര്യം പറയാം. അങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഭൂമിയിൽ വെള്ളം വന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും,
അവിടെ എവിടെയോ ഉണ്ടായിരുന്ന സൂപ്പർനോവയിൽ സംഭവിച്ച ആ ഒരു H2 ആ ഒരു ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഫോമായി എങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ഭൂമിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മച്ചാനുണ്ടായിരുന്നു, നമ്മുടെ ജൂപ്പിറ്റർ മച്ചാൻ. പുള്ളിക്കാരൻ അന്നത്തെ ആ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ചുറ്റിലും അവൻ മച്ചാൻ്റെ അടുത്ത് വരുന്ന ഗ്രാവിറ്റി ഫോഴ്സിൽ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് വരുന്ന ആ കോമറ്റിനെ മൊത്തത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റി ഫോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ആ ഒരു ടൈമിൽ ജൂപ്പിറ്റർ ഈ ഒരു ഗ്രാവിറ്റി ഫോഴ്സ് കാരണം അവിടെ നിന്ന് ജൂപ്പിറ്റർ എടുക്കുന്ന ആ ഒരു കോമറ്റുകളെല്ലാം ഡയറക്റ്റ് നമ്മുടെ എർത്തിലേക്ക് കൊണ്ടുവന്നിടും. എർത്തിലേക്കാണ് ആ ഒരു കോമറ്റുകൾ വന്ന് വീഴുന്നത്. സോ ആ ഒരു കോമറ്റുകളിൽ ഏകദേശം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 400+ അതുപോലത്തെ എന്ത് ചെയ്യുന്നുണ്ട് കല്ലുകൾ ഉൽക്കകൾ വന്ന് ഭൂമിയിലേക്ക് വീഴുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു വീഴുന്ന കല്ലുകളിൽ 30% കല്ലുകളിൽ നീരുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്, അതായത് വാട്ടർ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കും അവിടെ ഭൂമിയിലെ 75% വാട്ടർ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു 75% വാട്ടർ ഇതുപോലെ കല്ലുകളിൽ നിന്നും വന്നതാണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആ വരുന്ന കല്ലുകളിൽ നിന്നും നമ്മൾ നീരാവിയായിട്ട് വേപ്പറായിട്ട് പോയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പോയി അത് മഴയായിട്ട് പെയ്തിട്ടാണ് അത് വെള്ളമായിട്ട് ഓഷൻസിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വരുന്ന കല്ലുകൾ റീസെൻ്റ് ടൈമിൽ 2004 ഒരു ഐസ് കോമറ്റ് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയുടെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു, അതിനെ റിസർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ 284,000 ടൺ വാട്ടർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അതുപോലെ ഒരു മിനിറ്റിൽ 400+ കല്ലുകൾ വീഴുമ്പോൾ ആ കല്ലുകളിൽ 30% കല്ലുകളിലും ഇതുപോലെ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഇതുപോലെ നീരാവിയായിട്ട് എടുത്ത് പോയിട്ട് മഴയായിട്ട് പെയ്യുമ്പോൾ നമുക്ക് ഓഷൻസിൽ ഉണ്ടായെന്നുള്ളൊരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റീസെൻ്റ് ടൈമിൽ ഒരു ബ്ലാക്ക് ഹോൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലാക്ക് ഹോളിൽ 180 trillion വാട്ടർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഭൂമിയിൽ ഉണ്ടായിരുന്നതിനും കാട്ടിയിട്ട് 10 times വാട്ടർ ആ ഒരു ബ്ലാക്ക് ഹോളിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതിൽ നിന്നും ശാസ്ത്രജ്ഞന്മാരെത്തിയൊരു ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 billion years മുമ്പ് ഭൂമിയെ കൊണ്ടാകുന്നതിനൊക്കെ മുമ്പും ഭൂമിയിൽ ഫോമായിട്ടുണ്ടായിരുന്നതാണ് വാട്ടർ എന്നുള്ളൊരു കാര്യമാണ്. സോ വാട്ടർ എന്ന് പറയുന്നത് എർത്ത് കൊണ്ടാകുന്നതിന് മുമ്പും ഫോമായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഭൂമിയിൽ ഒരു 75% വാട്ടർ ആണല്ലോ, അതെങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി നമ്മൾ എടുക്കുക, ഭൂമി ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത്. ഈ ഉരുണ്ടിരിക്കുന്ന ഭൂമിയെ നമ്മൾ കട്ട് ചെയ്യുക, കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അറ്റ്മോസ്ഫിയറിൽ നമ്മളൊരു 1% തിന്നിലെടുക്കുക. അറ്റ്മോസ്ഫിയർ അല്ല, സോറി, നമ്മളൊരു ഓറഞ്ച് എടുക്കുക, അതാണ് ബെറ്റർ. ഒരു ഓറഞ്ച് എടുക്കുക, അത് കട്ട് ചെയ്യുക, അതിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ ഒരു തൊലിയുടെ 1% തിൻ ലെങ്ത്തിൽ കട്ടിയിൽ നമ്മൾ എടുക്കുക, അത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. സോ ആ ഒരു വാട്ടർ മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഭൂമിയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ആ ഒരു വാട്ടർ മൊത്തം എടുത്തോണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു മൂൺ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു കുഞ്ഞു മൂണിനുള്ളിലുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് 25% മാത്രമാണ് ശുദ്ധമായിട്ടുള്ള ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ 60% അന്റാർട്ടിക്കയിലും ബാക്കിയുള്ളൊരു 30% നമ്മുടെ ഭൂമിക്കടിയിൽ നിന്നും കിടക്കുകയാണ്. അതിലൊരു 1.5% മാത്രമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ട് ഫ്രഷ് വാട്ടറായിട്ട് നമ്മുടെ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സീയർ വെള്ളമാണ് നമ്മൾ 300 വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളം എന്ന് പറയുന്നത് 1.5% മാത്രം. അപ്പോൾ ആ ഒരു വെള്ളം നമ്മളിന്ന് ഒരുപാട് പ്ലാസ്റ്റിക് ഇട്ട് വേസ്റ്റ് ഇട്ട് നമ്മൾ ഒരുപാട് അധികമായിട്ട് ഉപയോഗിച്ചൊക്കെ നശിപ്പിച്ച കളയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, വെള്ളം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്, അത് വളരെ വലിയ രീതിയിലൊരു നിധിയാണെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം. സോ വളരെ ശ്രദ്ധിച്ച് മാത്രം വെള്ളം യൂസ് ചെയ്യുക. ഇതാണ് വെള്ളം എങ്ങനെ ഭൂമിയിൽ അറൈവായി എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇത് ഫാക്ട് റിയാലിറ്റി ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് സംരക്ഷിക്കാനായിട്ട് വരുന്ന അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. മീണ്ടും സന്ദീപ്പും അണ്ടിൽ ദാൻ ബനസീം സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റാ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടി ഐസ്, ലവ് യു ആൾ.